കേൾക്കുന്നത് ജനങ്ങളുടെ ചോദ്യങ്ങളാണ്, ഉയരുന്നത് ജനങ്ങളുടെ വാദമാണ്. ജനകീയ കോടതിയിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ഇത് ഓക്സിജൻ ദ ഡീറ്റെയിൽസ് ഫോർ ജനകീയ കോടതി പ്രസന്റഡ് ബൈ ക്വാളിറ്റി ഫുഡ് പ്രൊഡക്ട്സ്. ജനകീയ കോടതിയിൽ ഇന്നത്തെ ന്യായാധിപൻ പ്രശസ്ത മാധ്യമപ്രവർത്തകൻ ശ്രീ വി വി വേണുഗോപാൽ, സ്വാഗതം സർ. ജനകീയ കോടതിയിൽ ഇന്നത്തെ അതിഥി ഒരു കാലത്ത് പൂഞ്ഞാറിന്റെ പര്യായം, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റെങ്കിലും എന്നുമെന്നും വാർത്താമുഖം, സാക്ഷാൽ പി സി ജോർജ്. വെൽക്കം സി പി സി ജോർജ്. പോസിറ്റീവായും നെഗറ്റീവായും വിവാദങ്ങളിലും അല്ലാതെയും ഒക്കെ ഓരോ ദിവസത്തെയും വാർത്താമുഖമാണ് പി സി ജോർജ്. പി സി ജോർജ്, ഞങ്ങൾ ചോദിക്കാൻ ചോദ്യങ്ങൾ ഒരുപാടാണ്, അങ്ങയുടെ അനുമതി ആവശ്യമുണ്ട്. താങ്ക് യു സർ. പി സി ജോർജ്, ഒരു ഫ്രാങ്കോ മുളയ്ക്കലുമായി ബന്ധപ്പെട്ട ചർച്ചയിലാണ്. ആ ചർച്ചയിൽ അതല്ല, താങ്കൾക്ക് സംസാരിക്കാൻ സമയം കിട്ടിയില്ല എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് താങ്കൾ എന്നോട് പിണങ്ങി. ഇന്ന് താങ്കൾ മൈക്കൊക്കെ ഒരു ഇറങ്ങി പോയി ചർച്ചയിൽ. ആ പണക്കം കുറച്ചാളുണ്ടായിരുന്നു, പണക്കം മറന്നോ? പണക്കമേ ഇല്ലല്ലോ. ഹാഷ്മിയുടെ ജോലി ചെയ്യുക. അല്ല, അന്ന് താങ്കൾക്ക് സംസാരിക്കാൻ മതിയായ സമയം കിട്ടിയില്ല. തീർച്ചയായിട്ടും പി സി ജോർജ്, അപ്പൊ താങ്കളുടെ ഇണക്കങ്ങളും പിണക്കങ്ങളും അതേ രാഷ്ട്രീയത്തിലാണെങ്കിലും അങ്ങനെ താൽക്കാലികമാണോ? താൽക്കാലികം. എനിക്ക് ഒരു ശാശ്വത ആരോടും പിണക്കമില്ല, ദൈവസാക്ഷിയാ പറയുന്നത്. എന്നെ ഉദ്ദേശിച്ചവരോട് പോലും ഞാൻ പിണങ്ങി ഒന്നും പെരുമാറാറില്ല. എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ നിലപാട് എങ്ങനെയാണോ? എന്റെ രാഷ്ട്രീയ നിലപാടിൽ രാഷ്ട്രീയമായ ഉറച്ച നിലപാടുണ്ടിരിക്കുക, അതിൽ നിന്ന് ആര് പറഞ്ഞാലും ഞാൻ മാറില്ല. പക്ഷേ ഈ ഒരു ഇഷ്യൂ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഒരു തർക്കമുണ്ടെങ്കിൽ പിന്നെ അതിനകത്ത് നമ്മൾ വലിയ വാശിയൊന്നും പിടിക്കാറില്ല. എന്തിനും നമ്മളങ്ങനെ വാശി പിടിക്കണം? ആർക്കു വേണ്ടി? രാഷ്ട്രീയ നിലപാടുകളിൽ ഇണക്കവും പിണക്കവും സ്ഥായിയാണ്. അത് ഇണക്കവും പിണക്കവും പിണക്കമില്ല, ഇഷ്യൂവിൻ്റെ അടിസ്ഥാനത്തിൽ പിണങ്ങുകയും ചെയ്യും, സ്നേഹിക്കുകയും ഇണക്കുകയും ചെയ്യും. പി സി ജോർജ്, അങ്ങയുടെ പല പ്രതികരണങ്ങൾ, വിവാദമായ പല പ്രതികരണങ്ങളുണ്ട്, അതിൽ ഒരു പ്രതികരണം ഞാൻ അങ്ങനെ കേൾപ്പിക്കുകയാണ്. ഈ പോക്ക് അവസാനിപ്പിക്കണമെങ്കിൽ ഒറ്റ മാർഗമേ ഉള്ളൂ, മഹത്തായ ഭാരതത്തെ ഒരു ഹിന്ദു രാഷ്ട്രമായി പ്രഖ്യാപിക്കണം. ആ പ്രത്യയശാസ്ത്രം കൈക്കൊള്ളുന്ന ബി ജെ പി ആർ എസ് പോലും നേരിട്ട് പറയാത്ത കാര്യമാണ് സി പി സി പറയുന്നത്. താങ്കളുടെ പാർട്ടിയുടെ പേര് ജനപക്ഷം സെക്കുലർ എന്നല്ലേ? ഞാൻ ജനപക്ഷം സെക്കുലർ ആയതുകൊണ്ടാണ് ഇന്ത്യ ഒരു സെക്കുലർ, ഒരു ഹിന്ദു രാഷ്ട്രമായിട്ട് പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞ് അത് പറയുമ്പോഴേ മനസ്സിലാവും. ഭാരതത്തിന്റെ സംസ്കാരം എന്താ? ഭാരത സംസ്കാരം ഹൈന്ദവ സംസ്കാരം എന്ന് പറയുന്നത് ഏറ്റവും വലിയ സംസ്കാരമാണ്. ലോകത്തിന് മാതൃകയായ സംസ്കാരമാണത്. ആ സംസ്കാരത്തിനകത്ത് ശത്രുതയില്ല, പിണക്കമില്ല, മനസ്സിലായില്ലേ? എന്നാൽ മറ്റു രാഷ്ട്രങ്ങൾ അങ്ങനെയല്ല. അവിടെ ജനാധിപത്യം മുറിയുകയും കൊലപാതകം നടത്തുകയും ചെയ്യുന്നു. ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഹൈന്ദവ രാഷ്ട്രമായിട്ട് പ്രഖ്യാപിച്ചാൽ ഞാൻ കാണുന്ന ഗുണം, ഈ നാട്ടിൽ സമാധാനം ഇതിൻ്റെ ഇരട്ടിയായിരിക്കും. ആർക്കും ഇഷ്ടം പോലെ പ്രവർത്തിക്കാം, അവരുടെ മതവിശ്വാസം അനുസരിച്ച് ജീവിക്കാം. ഹൈന്ദവ സംസ്കാരം അതാണ്. ഹിന്ദു രാഷ്ട്രം എന്നത് പൊളിറ്റിക്കൽ ടേമാണ്. അല്ല, അതൊരു തെറ്റാണത്. ഹൈന്ദവ രാഷ്ട്രം എന്ന് പറഞ്ഞാൽ ആ തെറ്റ്, ഹിന്ദു രാഷ്ട്രമാക്കണമെന്ന് ഞാൻ പറഞ്ഞു. ഹിന്ദു എന്ന് പറയുന്ന അർത്ഥം എന്താ? അതാണ് പ്രാധാന്യം ഘടിപ്പിക്കേണ്ടത്. ഹിന്ദു എന്ന് പറയുന്നത് സൗമനസ്യത്തിൻ്റെ ശബ്ദമാണ്. ഞാൻ ക്രിസ്ത്യാനിയാണ്, ഞാൻ അഭിമാനം കൊള്ളും ക്രിസ്ത്യാനി. പക്ഷേ ഇന്ത്യയുടെ സഭയല്ല അത്, ഇന്ത്യൻ സഭയല്ല അത്, മനസ്സിലായില്ലേ? ഇവിടെ മുസ്ലിമുണ്ട്, അത് ഇന്ത്യൻ സഭയല്ല, അത് വിദേശ സഭയാണ്. സിഖാണെങ്കിലും ഹൈന്ദവ സംസ്കാരങ്ങളും ഇന്ത്യയുടേതാണ്, മനസ്സിലായില്ലേ? അത് സ്വാഭാവിക ഹിന്ദു സംസ്കാരം. അത് ഇഷീശ്വരന്മാരുടെ സംസ്കാരമാണ്, സൗമ്യതയുടെ സംസ്കാരമാണ്. ആ സംസ്കാരമുള്ള രാജ്യമാണ് നല്ലത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണത് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ അങ്ങയുടെ പാർട്ടിയുടെ പേരിൽ നിന്ന് സെക്കുലർ എന്ന ആ വാക്കെടുത്ത് മാറ്റണം. അതൊന്നുകിൽ അശ്ലീലമാണ്, അതാണ് അഭംഗിയാണ്. ഹാഷ്മി ജോർജ്, ഹാഷ്മി സംസാരിക്കുന്നത് പകുതി സത്യവും പകുതി മോശമാണ്. അത് അങ്ങനെ വന്ന് അതിൻ്റെ അനുഭവം എന്തെന്ന് അറിയാതെ നമുക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലേക്ക് വരുമ്പോൾ, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ വൈറലായ ഒരു വീഡിയോ താങ്കളുടെ ഒരു പ്രചരണ വീഡിയോ ആണ്. സി പി സി ജോർജ്, അതൊന്ന് കാണണം. എൻ്റെ ചിഹ്നം തൊപ്പിയാണ്, നിങ്ങൾക്ക് സൗകര്യമുള്ളവർ തൊപ്പി വോട്ട് ചെയ്യാം, വോട്ട് ചെയ്തില്ലെങ്കിലും എനിക്ക് വിരോധമില്ല, മനസ്സിലായില്ലോ? അഞ്ചാം നമ്പറാണ്, അതുകൊണ്ട് വോട്ട് ചെയ്യണം. നിന്നെയൊക്കെ വീട്ടിൽ എങ്ങനെയാണ് കാർമ്മന്മാർ പഠിപ്പിച്ചു വിടുന്നത് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. സ്വല്പം കൂടെ മാന്യത പഠിപ്പിച്ചു വിടുന്നത് ഞാൻ ഓർത്തത്. കാർന്നവന്മാർ നന്നായാലും മക്കൾ നന്നാവും,
അതിനു വേണ്ടി ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യുക, നിന്നെയൊക്കെ നന്നാകാൻ വേണ്ടി. വേറെ ഒന്നും പറയുന്നില്ല, മനസ്സിലായോ? സൗകര്യം ഉണ്ടെങ്കിൽ നീ വോട്ട് ചെയ്താൽ മതി, മനസ്സിലായില്ല? ഇതാണ് രാഷ്ട്രീയം. ഇവിടെ ഒരു സ്ഥാനാർത്ഥിക്ക് വോട്ട് ചോദിക്കാൻ അവകാശം കേട, ഇലക്ഷൻ കമ്മീഷനിൽ പരാതി കൊടുത്താൽ നീയൊക്കെ ജയിലിൽ പോയി കിടക്കും, തിരക്കാൻ മനസ്സിലായോ? എൻ്റെ മര്യാദ കൊണ്ട് അത് ചെയ്യാത്ത, മനസ്സിലായോ? ഭർത്താനം പറയുന്നു, എന്നെയാ പേടിപ്പിക്കുന്നത്? ഞാൻ ഈരാറ്റുപടി ജനിച്ചു വളർന്നവരാടാ, ഞാൻ എവിടെ പോകാനാ? ഈരാറ്റുപടിയിൽ ജനിച്ചു വളർന്ന ഞാൻ എവിടെ പോകാനാടാ? ഇവിടെ തന്നെ കിടക്കും, മനസ്സിലായോ? നീ എന്നാ ആര് നേരെ പറഞ്ഞാൽ ഓടുന്നവനല്ല ഞാൻ, ആര് ഭൂമി ഞാൻ ഓടുന്നവനല്ല ഞാൻ, ഇതിനു മുമ്പ് ഓടിയിട്ടുണ്ട്, മനസ്സിലായോ? ഇങ്ങനെ തന്നെ പോവും, മനസ്സിലാക്കിയോ? പിന്നെ വർത്താനം പറയും, ഓടാ പോകുന്നു, നീ ആരെ പേടിപ്പിക്കാം? ിൽ താങ്കൾ പൂഞ്ഞാർ വിജയിച്ചതാണല്ലേ സി പി സി ജോർജ്. അന്ന് മുതൽ താങ്കൾക്ക് ഈ പറഞ്ഞ മാണിക്ക് പാല പോലെ, ഉമ്മൻചാണ്ടിക്ക് പുതുപ്പള്ളി പോലെ, സി പി എമ്മിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ അവരവരുടെ മണ്ഡലങ്ങൾ പോലെ പി സിക്ക് പൂഞ്ഞാർ ഉണ്ടായിരുന്നു. പാരഡൈസ് ലോസ് എന്ന് പറയും മട്ടിൽ ആ സ്വർഗം നഷ്ടമാകാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്ന് ഈ വോട്ടർമാരുടെ വെല്ലുവിളി. ആ ഞാനത് സംസാരിച്ച് ഈരാറ്റുപേട്ട പഞ്ചായത്തിലെ തേവരുപാറ എന്ന സ്ഥലത്താണ്. തേവരുപാറ സ്ഥലത്ത് എനിക്കുള്ള പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, എന്നെ 80-ൽ സ്ഥാനാർത്ഥിയാക്കണം നിർബന്ധമായി ആവശ്യപ്പെട്ട് ഈസാ മൗലവി താമസിച്ച അവിടെയാണ് അദ്ദേഹം ആവശ്യപ്പെട്ട്. ഞാൻ അവിടെ ചെന്നപ്പോൾ അദ്ദേഹം എൻ്റെ തല കൈവച്ചറിഞ്ഞ് നീ പി പൂഞ്ഞാലിൻ്റെ എം എൽ എ ആകണം, കാരണം ഈരാറ്റുപേട്ടക്കാർ ആയിട്ടില്ല വലിയ ഒരു ജനറൽ സിറ്റി എം എൽ എയുടെ ഫൈറ്റ്. അങ്ങനെ ഈസാ മൗലവി പറഞ്ഞനുസരിച്ച് ഞാൻ ഫൈറ്റിന് ഇറങ്ങി തിരിച്ചത്. ആ നന്ദി എൻ്റെ മനസ്സിലിരുന്നുകൊണ്ട് ആ റോഡ് മോശമായപ്പം 98 ലക്ഷം രൂപ എം എൽ എ ഫണ്ട്, അതാണ് അതിപ്പോൾ ബി ഡബ്ല്യു ഫണ്ടല്ല, ഈ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിന് 98 ലക്ഷം രൂപ കൊടുത്ത റോഡ് ടാറ് ചെയ്തു. അവിടെ വോട്ട് പിടിക്കാൻ ഞാൻ ചെന്നപ്പം ഞാൻ പാർട്ടിയുടെ പേര് വെച്ചങ്ങ് പറഞ്ഞേക്കാം, പേരിക്കേണ്ട കാര്യമൊന്നുമില്ല. എസ് ഡി പി കാരെന്ന് പറഞ്ഞ് ഒരു 10 പണം നിൽക്കി എന്നെ തടയാൻ, അതെ ഞാൻ ഉണ്ടാക്കിയ റോഡിൽ കൂടെ എനിക്ക് പോകാൻ പാടില്ല, ഒരു സ്ഥാനാർത്ഥിക്ക് നമുക്ക് സമീപിക്കാൻ പറ്റുമോ? കൂക, ഞാൻ വേണം നിന്റെ വോട്ട് വേണ്ടാ, കൂന്നോണ്ട് വോട്ട് വേണ്ട. എന്റെ സ്ഥാനാർത്ഥി വേണമെങ്കിൽ ഇപ്പോഴും പറയുന്നു, സ്ഥാനാർത്ഥിയാണ് പറയുന്നു, ഇപ്പോഴും എന്നെ കൂന്നോണ്ട് വോട്ട് എനിക്ക് വേണ്ട. സ്ഥാനാർത്ഥിയാണ് സ്ഥാനാർത്ഥിയൊക്കെ വേറെ സ്ഥാനാർത്ഥി എതിർപ്പുണ്ടാകും. എന്റെ കാശ്മീർ എന്ന് വെച്ചോണ്ട് സ്ഥാനാർത്ഥി വിയോജിച്ച് കൂന്നവരുടെ അതേ ഭാഷയിൽ സംസാരിക്കാം. രാജ്യത്തിന് ആദ്യമായി വെല്ലുവിളിച്ച് വോട്ട് സ്ഥാനാർത്ഥിയല്ലേ? അതാണ് അന്തസ്, കുടുംബത്തിൽ പറഞ്ഞു വേണം അത് ചെയ്യണം. കാല പിടിക്കേണ്ട കാര്യം, നിങ്ങൾ എങ്ങനെ തോറ്റു? എപ്പ തോറ്റു? മുസ്ലിം വർഗീയത ഉദ്ദീപിപ്പിച്ച് വേറെ എന്റെ പരസ്യമായിട്ട് പറയുന്നത് ശരിയല്ലാത്തതുകൊണ്ടാ. തങ്ങളുമാർ ഉൾപ്പെടെ വീട് കയറിയില്ലേ? മുസ്ലിം വിരുദ്ധനാണെന്ന് എന്താ കാരണം? ഞാൻ ഈ പ്രസംഗത്തിൽ പറഞ്ഞു നിന്റെ വോട്ട് വേണ്ടാന്ന്, അത് ഇതിനകത്ത് മുസ്ലിം വോട്ട് വേണ്ടെന്ന് പറയട്ടല്ലോ. ഇല്ലല്ലോ, അതുകൊണ്ട് മാത്രമായിരിക്കും ആ ഒറ്റ കാര്യം. ഈ കൂവലിൽ മാത്രമാണോ? അതാ ഒറ്റ കാര്യം. അതിന് മുമ്പ് താങ്കളുടെ നിലപാടുകൾ മാറി എന്താന്നു അത് പറയാം. അത് പറയാം, അത് പറയാം. അങ്ങനെ കാശ്മീർ സംസാരിക്കാതെ പറയാം. കാശ്മീർ എനിക്കതിനെ അത് മടിയില്ല, എനിക്കൊരു കള്ളം പറഞ്ഞ് എനിക്ക് ലാഭം വേണ്ട. ശബരിമല സീസൺ ഉണ്ടായിരുന്നു, ശബരിമലയ്ക്ക് പെണ്ണിനെ കൊണ്ടുവന്ന് പറഞ്ഞ് പിണറായി വിജയൻ ചാടി. ശബരിമലയുടെ മുഴുവൻ പ്രാന്തപ്രദേശം ശബരിമലയുടെ ഈ പൂങ്കാവനം എന്ന് പറയുന്ന ആ മേഖല മുഴുവൻ പൂഞ്ഞാറാണ്. എനിക്കതിൽ ഇടപെടാതിരിക്കാൻ കഴിയുമോ? ഞാൻ അവിടെ നിൽക്കുമ്പോൾ ഒത്തിരി രാഷ്ട്രീയക്കാർ വന്നു, കോൺഗ്രസ്സുകാർ വന്നു, ബി ജെ പിക്കാർ വന്നു, പലരും വന്നു, എല്ലാവരും വന്ന് എനിക്ക് കൈ നിർണ്ണയിച്ച് പോയി പത്തനംതിട്ട സത്യാഗ്രഹിക്കുക. പത്തനംതിട്ട സത്യാഗ്രഹിക്കുന്ന പെണ്ണ് ഇവിടെ കയറാതിരിക്കുമോ? ഞാനിവിടെ നിൽക്കുക. ആദ്യ അവസാനമായിട്ട് ഒരു സ്ട്രോങ് സ്റ്റാൻഡ് എടുത്തുകൊണ്ട് ബി ജെ പിയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് സുരേന്ദ്രൻ വന്ന് ചേട്ടാന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചു. ചേട്ടൻ ബി ജെ പി പറയട്ടെ, പറയാൻ സമ്മതിക്കല്ലോ. എന്നെ പറഞ്ഞു, ചേട്ടാ ഇത് 10-12 മണിക്കൂറായിട്ട് ഞാൻ നിൽക്കുന്നു, ഞാൻ ഇവിടെ നിൽക്കും, ചേട്ടൻ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. ഞാൻ ഇവിടെ തൊട്ടപ്പുറത്ത് ഫോറസ്റ്റുകാരുടെ സ്റ്റേഷൻ അങ്ങോട്ട് കയറി, അവരെനിക്ക് ഇഡ്ഡലിയും ചായയൊക്കെ എടുത്തു വന്ന് കുഴിച്ചുകൊണ്ട് അവിടെ ഇരുന്നു. ആ അന്ന് അത് കഴിഞ്ഞ് ഞാൻ സമരം മുഴുവൻ നടത്തുന്നത് സുരേന്ദ്രനായിരുന്നു. അതാണ് ഞാൻ ബി ജെ പി ആന്ന് പറഞ്ഞ് നിങ്ങളെല്ലാം കൂടെ തുടങ്ങി. സഭയ്ക്കുള്ളിൽ നിലപാടെന്തായിരുന്നു? സഭയ്ക്കുള്ളിൽ അങ്ങനെ നിലപാടെന്തായിരുന്നു? താങ്കൾ സ്വന്തമായി ജയിച്ച ആളല്ലേ. ശബരിമലയിൽ താങ്കൾ എടുക്കുന്ന ഒരു നിലപാടും സഭയ്ക്കുള്ളിൽ ഓ രാജഗോപാലും താങ്കളും കറുപ്പും കറുപ്പും ഒരു ബ്ലോക്ക് ആവുന്നതും വ്യത്യാസമുണ്ട്. ഒരു പി സി ഒരു വ്യത്യാസമില്ല. എന്ത് വ്യത്യാസമില്ല? അതാണ് മാന്യത. ഞാൻ കുടുംബത്തിൽ പറഞ്ഞാൽ തെളിയിച്ച് മനസ്സിലായോ? പറയാം, സഭയ്ക്കകത്ത് ബി ജെ പി ഇല്ലല്ലോ, രാജേട്ടനല്ല വല്ലവരും ഉണ്ടോ? ആ ശുദ്ധനായ മനുഷ്യൻ ഞാനാ പിടിച്ചോണ്ട് പോയി കറുത്തിട്ടോണ്ട് പോയി പുള്ളി പാവം ശുദ്ധനായ മനുഷ്യൻ. നമ്മൾ പ്രതിഷേധിച്ചേ പറ്റൂ, ശക്തമായി പ്രതികരിക്കണം. രാജേട്ടാന്ന് പറഞ്ഞു രാത്രി 11 മണിയായപ്പോഴാണ് കറുത്ത ഷർട്ട് തയ്പ്പിച്ച് രാജേട്ടനും എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് പോയെ. രാജഗോപാലൻ കുഴിയിൽ ചാടിച്ചാണ്? അല്ല, ഞാൻ കുഴിയില്ല, അത് ഞങ്ങൾ ശരിയാ ചെയ്തെന്ന് ഇപ്പോഴും വിശ്വസിക്കും, അന്നും വിശ്വസിക്കുന്നു. ഞാൻ ഇന്ന് കാശ്മീയാണെന്ന് അറിഞ്ഞപ്പം ആ ഷർട്ട് എന്നെ ഇരിപ്പുണ്ട് കേട്ടോ, അത് ഇട്ടോണ്ട് വന്നാലോ ഞാൻ ആലോചിച്ചത്. സത്യം നന്നായനെ പി സി ജോർജ്, 1980-ൽ താങ്കൾ ഈരാറ്റുപേട്ടിൽ, അന്ന് വി എ ജോസഫാണ് എതിർ സ്ഥാനാർത്ഥി അല്ലേ, പ്രൊഫസർ വി എ ജോസഫ്. അന്ന് വി എ ജോസഫ് വലിയ തലപ്പൊക്കമാണ്, അവിടുത്തെ പ്രധാനപ്പെട്ട നേതാവാണ്, വലിയ അവിടെ ആഴത്തിൽ ബന്ധങ്ങളുള്ള നേതാവാണ്. ഞാൻ മനസ്സിലാക്കുന്ന താങ്കൾ പറഞ്ഞ പേരിനൊപ്പം
അവിടെ ഒരു വി എം എ കരീം അല്ലെ, ഒരു വി എം എ കരീം സഖാവ് സെയ്ദ് മുഹമ്മദ് എന്നിവരുടെയൊക്കെയുള്ള പ്രേരണ താങ്കൾ അവിടെ മത്സരിക്കാൻ കാരണമാകുന്നുണ്ട്. അങ്ങനെയല്ല, അർത്ഥസത്യമാണ്. എങ്ങനെയാണ് വി എം എ കരി എന്ന് പറഞ്ഞ എന്റെ പിതൃതുല്യനായ മനുഷ്യനാണ്. താങ്കൾ പറഞ്ഞു താങ്കളെ ശിരസിൽ കേവിച്ച് അനുഗ്രഹിച്ച ആളെ പറ്റി പറഞ്ഞു. ഈരാറ്റുപേട്ടയുമായി താങ്കൾക്ക് അത്രയും ബന്ധമുണ്ട്. 2008 അന്ന് അല്ല പി സി അന്ന് 16 പഞ്ചായത്താണ് എന്റെ ഓർമ്മ, 12 ബാക്കി പഞ്ചായത്തുകളൊക്കെ പിന്നിലാകുമ്പോൾ താങ്കളുടെ പിതാവ് പറയുന്നുണ്ട് ഈരാറ്റുപേട്ട എണ്ണട്ടെ, എന്റെ മകൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു വരും എന്ന് അങ്ങയുടെ പിതാവ് പറയുന്നുണ്ട്. അന്ന് താങ്കൾ ജയിച്ചു, വി എ ജോസഫിനോട് താങ്കൾ ജയിച്ചു. താങ്കൾ 89 തോക്കുന്നത് ഞാൻ 89 താങ്കൾ തോറ്റു. അന്നും ഈരാറ്റുപേട്ടയിൽ താങ്കൾക്ക് ലീഡാണ്. LDF-ഉം UDF-ഉം ഇല്ല, താങ്കൾ അങ്ങ് ഒറ്റയ്ക്ക് മത്സരിച്ചു. അന്ന് ഈരാറ്റുപേട്ടയിൽ നിന്ന് അവിടുത്തെ ആളുകൾ മൊബൈൽ ആൾക്കൂട്ടമായി അങ്ങയുടെ സമ്മേളനത്തിലെത്തി അങ്ങയെ വിജയിപ്പിച്ചു. അങ്ങനെ അങ്ങയുടെ രാഷ്ട്രീയ ബാല്യത്തിന്റെ തുടക്കം മുതൽ കട്ടയ്ക്ക് കൂടെ നിന്ന് ഈരാറ്റുപേട്ടയെ, അവിടുത്തെ ജനങ്ങളെ, സമുദായത്തെ, അവരുടെ സാഹോദര്യത്തെ ഒക്കെ താങ്കൾ മന്ദയിൽ അധിക്ഷേപിക്കുന്നതിൽ ചെറിയൊരു കുറ്റബോധം താങ്കൾക്കുണ്ടോ? നീറ്റലുണ്ടോ? അത് കാശ്മീരുടെ തോന്നലാ. ആ സമുദായത്തെ ഒരിക്കലും ഞാൻ മോശമാക്കിയിട്ടില്ല. ഞാൻ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് വെച്ച ശമ്പളം ഇപ്പോഴും പെൻഷൻ മേടിച്ചുകൊണ്ടിരിക്കുന്ന ഒരുത്തൻ, അവനും പറയേണ്ടി വരുന്നതിൽ ക്ഷമിക്കണം, ഒരു മൗലവി. ആ രണ്ട് കസ്റ്റമർമാർ ഉണ്ടാക്കിയ വർഗീയതയാണ് ഈരാറ്റുപേട്ട ഉണ്ടായത്. അത് ഇന്ന് ഈരാറ്റുപേട്ടക്കാർക്ക് മുഴുവൻ അറിയാം. അതുകൊണ്ടാണ് ഇത്രയും ഞാൻ പറഞ്ഞത്. ഈരാറ്റുപേട്ടക്കാർ എന്നോട് സ്നേഹം, അവർ ഞാൻ മാപ്പ് പറയേണ്ട കാര്യം, ഞാൻ ഒരു തെറ്റും ചെയ്യില്ല, അവർക്ക് ബോധ്യമുണ്ട്. ഈരാറ്റുപേട്ടലുണ്ടോ? ഈരാറ്റുപേട്ടൽ എനിക്ക് 80,000 ലീഡുള്ളൂ, അല്ലാതെ 3,000-4,000 ഒന്നും ഇല്ല. അന്നും ലീഡാണ് പി സി. 1710 എപ്പോഴും ലീഡ്, അന്നും ലീഡ്, എപ്പോഴും ലീഡ്, എപ്പോഴും ഈരാറ്റുപേട്ട. ഞാൻ അവിടെ ജനിച്ചു വളർന്നവനാ. ഈരാറ്റ് എന്തെല്ലാം ചെയ്തിട്ടുണ്ടെന്നറിയാം. വേറെ 360 വീതി കിടന്ന റോഡ് കൈവിട്ടപ്പോൾ വില്ലേജ് ഓഫീസ് പുതിയ ഉണ്ടാക്കുന്നത് ഞാൻ അറിയാമോ? സർക്കിൾ ഓഫീസ് ഉണ്ടാക്കുന്നത് ടെറസി ഉണ്ടാക്കുന്നത് ഞാൻ അറിയാം. അവിടെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് ഉണ്ടാക്കുന്നത് ഞാൻ അറിയാം. അവിടെ ഫസ്റ്റ് ക്ലാസ് മൈസേറ്റ് കോടതി ഞാൻ ഉണ്ടാക്കുന്നത് അവർ വേറെ ആർക്കും. അല്ല, പേട്ട കൈവിട്ടിട്ടല്ല, നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ്. അതാണ് ഞാൻ പറയേണ്ടത്. എന്നെ പറയാനിരിക്കൂ, ഈരാറ്റുപേട്ടയിൽ ഇങ്ങനെ വർഗീയത ഉണ്ടാക്കി, മുസ്ലിം വർഗീയത ഉണ്ടാക്കി വളരെ ശക്തമായി. ഇന്ന് ആ ഈരാറ്റുപേട്ട ജനങ്ങൾ അത് മനസ്സിലാക്കി കഴിഞ്ഞു. ഇപ്പൊ എല്ലാവരുമായിട്ടും ഞാൻ നല്ല ബന്ധത്തിലാണ്. ഈരാറ്റുപേട്ടയിൽ ഇനി അടുത്ത ഇലക്ഷനിൽ താങ്കൾക്ക് വീണ്ടും ലീഡ് ഉണ്ടാവും? സംശയം എന്താ? അടുത്ത ഈ മുസ്ലിം സമുദായത്തിന്റെ മാത്രം വോട്ട് കൊണ്ടായിരുന്നില്ല. ഇവിടുത്തെ ഈരാറ്റുപേട്ടയിലെ മുസ്ലിങ്ങളുടെ വോട്ട് മാത്രമല്ല, ഇത് ഈ ഇവന്മാർ, ഞാൻ രണ്ടാമന്മാരുടെ പേര് പറഞ്ഞു, അവരും പാവപ്പെട്ട മൗലികമാരെ മുഴുവൻ വെള്ളിയാഴ്ചയും ഒക്കെ പകൽ രാത്രിയല്ലേ അവർ കൂടുതലേ. അത് കഴിഞ്ഞ് ഈ നിയോജകമുള്ളത് എല്ലാ മേഖലയിലുള്ള മുസ്ലിം കമ്മ്യൂണിറ്റിയെ മുഴുവൻ ഒറ്റക്കെട്ടാക്കി. അതുകൊണ്ടും ഞാൻ തോക്കില്ലായിരുന്നു. SNDP ഒറ്റക്കെട്ടാവാൻ കാരണമില്ല. അതല്ലേ SNDP എന്നെ കാണിച്ചിട്ട് പോയതെന്നാ? ഒറ്റക്കെട്ടാവാൻ കാരണമില്ലേ? SNDP ഒറ്റക്കെട്ടായി തന്നെ കാണിച്ചിട്ട്. ഇത് രണ്ടാൾക്കാർ വിചാരിച്ചാലും ഒറ്റക്കെട്ടാവോ? ഈ രണ്ടുപേരാണ് ചെയ്തത്. അങ്ങ് ഈ നമ്മൾ ഈരാറ്റുപേട്ട സംസാരിച്ച് തുടങ്ങി ആ കാലഘട്ടത്തിലാണ് താങ്കൾ പറയുന്നുണ്ട് SDP തോപ്പിച്ചത്. ആ കൂവി SDP അവർ കൂടിയിട്ടുണ്ട്. അപ്പോ രണ്ടും ചെയ്തിട്ട് പറയാം, അതും പറഞ്ഞു വർത്താനം പറയണ്ട, പറഞ്ഞേക്കാം. അല്ല, ഒന്ന് കാണാം, എന്ത് കാണണ്ട, ഞാൻ പറയാം, കാണാന്ന് സമയം കളയണ്ട, ജസ്റ്റ് ആ പൊതുസമ്മേളനം കാണൂ. നല്ലവരായ എന്റെ മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, പോപ്പുലർ ഫ്രണ്ടിന്റെ നല്ലവരായ സഹോദരങ്ങളെ, പ്രിയകരായ മാധ്യമ സുഹൃത്തുക്കളെ, നിങ്ങൾക്കെല്ലാവർക്കും അസ്സലാമു അലൈക്കും. ഞാൻ ഈരാറ്റുപേട്ടയുടെ കാര്യം പറയാൻ കാരണം അവിടെ വെറും 3.5 ചതുരശ്ര മൈൽ മാത്രമാണ് മുനിസിപ്പാലിറ്റി. അതിനകത്ത് 40,000 പോപ്പുലേഷൻ, 96% ഇസ്ലാം മതവിശ്വാസികളാണ്, ബാക്കിയാണ് ഹിന്ദുവും ക്രിസ്ത്യാനിയും എല്ലാം കൂടി. അങ്ങനെയുള്ള ഒരു പഞ്ചായത്തിൽ ഇപ്പം മുനിസിപ്പാലിറ്റിയുടെ വളർന്നു വന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം മതവിശ്വാസികളുടെ മതേതര സ്വഭാവത്തെ പറ്റിയോ രാജ്യസ്നേഹത്തെ പറ്റിയോ, സ്വന്തം രാജ്യത്തോട് സ്നേഹമുള്ളവനായിരിക്കണം നീ എന്ന് നബിദിനിമേനി സന്തോഹത്തിന്റെ പ്രബോധനങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, അന്ത്യപ്രസംഗത്തിൽ പോലും സൂചിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ വായിച്ചു പഠിച്ചിട്ടുള്ള ഒരു എളിയ പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ പോപ്പുലർ ഫ്രണ്ടിനെ 100% ഞാൻ അനുകൂലിക്കുന്നു. നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു. പോപ്പുലർ ഫ്രണ്ട് ഇപ്പൊ നിരോധിത സംഘടനയാണ്. അങ്ങയോടൊപ്പം സ്റ്റേജിലിരുന്ന പലരും ഇപ്പോൾ ജയിലിലാണ്. CPC ജോർജ്,
അങ്ങനെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഒരു വേദിയിൽ പോയി അതിന് സർവാത്മന 100% പിന്തുണ കൊടുത്ത മറ്റൊരു രാഷ്ട്രീയ നേതാവ് കേരളത്തിലുണ്ടോ? അങ്ങനെ അടയും ചക്കരയുമായിരുന്ന പി സിയും എസ് ടി പിയും പോപ്പുലറും എങ്ങനെയാണ് വെറുപ്പായത്? ഹാഷ്മി, ഞാൻ മാന്യതയുള്ളവരെന്ന് നേരത്തെ പറഞ്ഞില്ലേ, എൻ്റെ അപ്പൻ, ഞാൻ അപ്പൻ്റെ മകനായ എൻ്റെ അപ്പനെ പിന്നെ ഞാൻ ബഹുമാനം കൊള്ളുന്നവനെ. ഇത് ഞാൻ പോവും, സംസാരിക്കും, പോവും. എന്നാൽ ഒരു തെരഞ്ഞെടുപ്പിൽ എന്നെ ഏറ്റവും അധികം സഹായിച്ചത് എസ് ഡി പി ആണ്. വളരെ സ്ട്രോങ് ആയിട്ടു. എന്ന് വെച്ചാൽ എല്ലാ കോർണറുകളിലും പോകുമ്പോൾ അവരെ ഒരു 5-8 പേര് ഇങ്ങനെ ലൈനിൽ നിന്ന് എന്നെ കൊണ്ടുവന്നേ. അന്ന് ഇമ്മാരനെ ആക്രമിക്കുമെന്നൊക്കെ പറയും പലരും. 28,000 വോട്ട് ഭൂരിപക്ഷം കിട്ടി എന്ന് മനസ്സിലായി. ഒറ്റയ്ക്ക് അല്ല, എല്ലാ പാർട്ടിയും എതിർത്തിട്ടാണ് പുതിയ. അപ്പോൾ എസ് ഡി പിക്ക് ഈ ഒരു 3000 വോട്ടുള്ളതിന് മാക്സിമം അവർക്ക് കൂടുതലില്ലാത്ത കൂടുതലില്ല, കുറ്റം പറയണ്ട, അവർ അത്രയുള്ളവർക്ക് അവർ ആ മുഴുവൻ വോട്ടും എനിക്കായിരുന്നു. പക്ഷേ ഇവരോട് പിണങ്ങാനുണ്ടായ കാര്യം കൂടെ നിങ്ങൾ അറിയണം. ചുമ്മാ വെറുതെ ഞാൻ പിണങ്ങിയതല്ല. ജോസഫ് എന്ന് പറഞ്ഞ ഒരു അധ്യാപനെ വെട്ടി, അത് തെറ്റായിപ്പോയെന്ന് ഞാൻ ഇവരോട് പറഞ്ഞു. ഇത് കഴിഞ്ഞ് ഈരാറ്റുപേട്ടയിൽ നിന്ന് പി ഡി പി ആയി എസ് ഡി പിന്ന് രാജിവെച്ച ഒരാൾ പോയി അവൻ്റെ മുട്ട് വെട്ടി. ഞാൻ എപ്പോഴാണ് പോപ്പുലറിൻ്റെ അടിക്കുക ഒരു ബന്ധവുമാരുമായിട്ട് ഇന്ന് പ്രഖ്യാപിച്ച എപ്പോഴാണെന്നറിയാമോ? ഞാൻ എറണാകുളത്ത് ദേവർ കോളേജ് പഠിച്ചവരെ. ആ കോളേജിലെ എസ് എഫ് ഐയുടെ യൂണിറ്റ് പ്രസിഡന്റ് എന്ന് പറയുന്നത് നമ്മുടെ മൂന്നാറുകാരൻ എ സി അഭിമന്യു, എസ് സിക്കാരന എ സി പയ്യനാണ്. ആ പയ്യനെ എന്തിനാണ് കുത്തിയേ? എത്ര ഭീകരമായി പോയി ആ ഒരു കൊച്ചി എന്നെ ഇല്ലാതാക്കുന്നത് ശരിയാണോ? തെറ്റാണ്. ആ അന്വേഷിച്ച് ആരാ? മട്ടാഞ്ചേരിയിൽ നിന്ന് വന്ന എസ് ഡി പി ഐയുടെ 22 പേരാണ് പ്രതികൾ. അധ്യാപകന്റെ കൈവിട്ട് കേസ് ഉണ്ടാകുന്ന 2010 പി സി ജോർജ് ആയിരിക്കാം. 2017 താങ്കൾ ആ മഹാസമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. എന്നിട്ട് പി എഫ് ഐക്ക് പൂർണ്ണ പിന്തുണ ആയോഗത്തിൽ പ്രഖ്യാപിക്കുക. അധ്യാപകന്റെ കൈവിട്ട് കേസിലെ പ്രതികളുള്ള സംഘടനയ്ക്ക് പൂർണ്ണ പിന്തുണ താങ്കൾ അന്നും പ്രഖ്യാപിക്കുക. എന്റെ നാട്ടിൽ എസ് ഡി പി ഐ എന്ന് പറയുന്നതും പോപ്പുലറിന്റെ ആളുകളും വളരെ മാന്യന്മാരായിട്ടാണ് പ്രവർത്തിച്ചിരുന്നത്. പി സി താങ്കൾ ആ മഹാസമ്മേളനത്തിൽ പറയുന്നത് ഇതൊക്കെയാണ്. അന്ന് ഇവരില്ല പക്ഷ വേട്ടയാണെന്നും അല്ലെന്നും ഇല്ലെന്നും ഒക്കെയാണ് താങ്കൾ പറയുന്നത്. ഏതെങ്കിലും കേസിൽ പി എഫ് ഐയുടെ നേതാക്കൾക്ക് പങ്കുണ്ടെന്ന് വ്യക്തമാവില്ല എന്ന് ഉറപ്പെന്നൊക്കെ താങ്കൾ പറയുകയാണ്. ഞാൻ ബന്ധം വിച്ഛേദിച്ച രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഏറ്റവും പ്രധാനപ്പെട്ട എസ് എഫ് ഐയിലെ പയ്യനെ കൊന്നതാണ്. ആ പയ്യനെ കുത്തി കൊല ചെരുപ്പെടുത്തി കളഞ്ഞു. അതിനോട് യോജിക്കാൻ പറ്റുമോ നമുക്ക്? അന്നാണ് അതിൻ്റെ വിറ്റാദിവസമാണ് ഞാൻ ഇവരോട് ബന്ധമില്ലെന്ന് പ്രഖ്യാപിച്ചത്. അതിനാണ് ഇപ്പോൾ എത്രയായി? ഇപ്പോൾ ഈരാറ്റുപേട്ടയിൽ നിന്ന് എത്ര എണ്ണം ജയിലിൽ കിടപ്പുണ്ട് അറിയാമോ? ഹാഷ്മിക്ക് അറിയാമോ? കറക്റ്റ്. ഒരു കാലത്ത് താങ്കൾ പൂർണ്ണ പിന്തുണ കൊടുത്ത, എല്ലാ അനുഗ്രഹം കൊടുത്ത, അതാ അവരുടെ വേദിയിൽ പോയി ഒരു ഒരു മതപ്രഭാഷകനെ പോലെ സംസാരിച്ച ആളാണ്. അറബിയും അസ്ലാം പരിശുദ്ധ ഖുർആനെ പറ്റി എനിക്കറിയാവുന്ന കാര്യങ്ങൾ പ്രസംഗിക്കുന്ന തെറ്റാണോ? നബിദിനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടോ മനുഷ്യ കൊല്ലാൻ പറഞ്ഞിട്ടുണ്ടോ? അവിടെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഹാഷ്മി മേടിച്ചിട്ടുണ്ടോ? പി എഫ് ഐ സംഘടനയാണ്, പി എഫ് ഐ രാഷ്ട്രീയ സംഘടനയാണ്. പി എഫ് ഐ പിന്നെ അതിനകത്ത് ഉയരഘട്ടന്മാരുണ്ടോ? പി എഫ് ഐ ഖുർആൻ പറഞ്ഞ കാര്യം ഏതായാലും അതിന് നല്ലവരുണ്ടെന്നോ എല്ലാവരും ഈ വൃത്തികെട്ടന്മാരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ അവർ സ്റ്റഡി ക്ലാസ് കൊടുത്ത രാജ്യത്തിനെതിരായി ഇന്ത്യ എന്ന് പറയുന്ന ഭാരതത്തിന്റെ വിഘടനവാദത്തിൽ നിൽക്കുന്നു എന്നുകൊണ്ടാണ് എനിക്ക് അവരോട് യോജിക്കാൻ പറ്റാത്തത്. പി സിയുടെ അടുത്ത രാഷ്ട്രീയ പദ്ധതി എന്താണ്? ലോക്സഭ ജനകീയ കോടതി പറയേണ്ട കാര്യമല്ലത്. ലോക്സഭാ ലക്ഷ്യം മത്സരിക്കോ? അതൊക്കെ എനിക്ക് സൗകര്യം മത്സരിക്കും. ബി ജെ പി സീറ്റ് തരുമോ? ഞാൻ ബി ജെ പിക്കാരോട് ചോദിക്കുന്നത്, സീറ്റ് ജയിക്കോ? ഞാൻ നിന്നാ ജയിക്കും ധൈര്യമായിട്ട് അവിടെ വന്നു. കെ സുരേന്ദ്രൻ മത്സരിച്ചപ്പോൾ താങ്കളുടെ ബൂത്തിൽ കിട്ടിയ വോട്ടത്രാണ് എന്റെ ബൂത്തിലോ? താങ്കളുടെ ബൂത്തിൽ കിട്ടിയ വോട്ടത്രാണ് 17 വോട്ട്. മുസ്ലിങ്ങളെ മാത്രമുള്ള വാർഡിലാണ് ഞാൻ താമസിക്കുന്നത്. ഈ ബൂത്തിൽ 100 രൂപ അല്ലാതെ വോട്ടുണ്ട് ബിസി? അല്ലാത്തോട് വോട്ട് ചെയ്യാൻ വന്നില്ലല്ലോ മനുഷ്യൻ. ഞാൻ 17 പേര് പോലും സുരേന്ദ്രൻ വോട്ട് ചെയ്ത് അത്ഭുതമാ. അല്ല പി സി, താങ്കളുടെ ബൂത്താണെന്ന്? താങ്കളുടെ എന്റെ ബൂത്താന്ന് കണ്ട് ഞാൻ താമസിക്കുന്ന ഈരാറ്റയുടെ മുനിസിപ്പാലിറ്റിക്കകത്താണ്. 40,000 പോപ്പുലേഷൻ, 38,500 മുസ്ലിം. അതിനകത്ത് ഞാൻ താമസിക്കുന്നു വിചാരിച്ച് മുഴുവൻ മുസ്ലിങ്ങളെ എനിക്ക് വോട്ട് ചെയ്യുന്നു. ഞാൻ പറഞ്ഞില്ല, ഓളമൊന്നുമില്ല അങ്ങനെ പറയാം. ഒരു കാര്യം ചെയ്ത് തയ്യാറായിട്ട് ഞാൻ പാർലമെന്റിൽ ചെല്ലുമ്പം വന്നാ മതി, പാസ് തരാം. അപ്പൊ ജയിക്കും? പാസ് തരാന്നേ? അപ്പൊ സ്ഥാനാർത്ഥിയാണ്? ഞാൻ പാസ് തരാന്ന് പറഞ്ഞില്ല. കാശ്മീർ അങ്ങ് വന്നേനെ 2 ദിവസം എന്റെ ക്വാർട്ടേഴ്സ് താമസിച്ചതാണ്. അതിനുവേണ്ടിയുള്ള കളമൊരുക്കലാണ് ഈ സ്ഥാനം. ക്രൈസ്തവ സഭാ സംഘപരിവാർ പാലം എന്നുള്ള നിലയ്ക്കൊക്കെ ആ വിജയത്തിന് വേണ്ടി എനിക്ക് പാസ് തരാൻ വേണ്ടിയുള്ള അങ്ങയുടെ രാഷ്ട്രീയ നീക്കങ്ങളാണ് ഇതെല്ലാം. ഞാൻ ഒരു രാഷ്ട്രീയ നീക്കവും നടത്തുന്നില്ലല്ലോ. ഒരു നീക്കം ഇതുവരെ നടത്തിയിട്ടില്ല. എനിക്ക് ഇതുവരെയും ആരും എങ്കിലും ചർച്ച ചെയ്ത്, ഞാൻ അവിടെ സ്ഥാനാർത്ഥിയാകുന്നതിനെ പറ്റി ആരുമായിട്ടും ചർച്ച ചെയ്തിട്ട് പോലുമില്ല. ഒരു ചർച്ച ഉണ്ടായി, ഒരു തീരുമാനം ഉണ്ടായി കഴിയുമ്പോൾ ഞാൻ അങ്ങോട്ട് ഇറങ്ങും. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് കൂടിക്കോളും, ഞാൻ വോട്ട് മേടിച്ചോളാം. അപ്പോൾ ബി സി, ഓക്കെ, നമ്മൾ അടുത്ത അങ്ങയുടെ മറ്റ് നിലപാടുകളിലേക്ക് വന്നാൽ, താങ്കൾ ഏറ്റവും കൂടുതൽ ശക്തിയുക്തം വാദിച്ച ദിലീപിന് വേണ്ടി താങ്കൾ ഏറ്റവും വാദിച്ചു. ആ
ഫ്രാങ്കോ പിതാവിന് വേണ്ടി ഏറ്റവും കൂടുതൽ വായിച്ചു. ഫ്രാങ്കോ പിതാവിന് വേണ്ടി വാദങ്ങൾ ശരിയാണെന്ന് ഇപ്പോഴും തോന്നുന്നുണ്ടോ? 100%. എന്തുകൊണ്ടാണ്? എനിക്ക് എന്താന്നേ ഈ ഫ്രാങ്കോ മെത്രാനെ വൃത്തി കാണിച്ചിട്ട് എനിക്ക് എന്നാ കിട്ടാനെ? അതാ സംശയം. നല്ല കാര്യമുണ്ടോ? ഞാൻ എന്താ എഫ് ഐ സ്റ്റേറ്റ്മെന്റ് എന്നാന്നറിയോ? ഇതില്ല, ഇതില്ല. ബലാത്സംഗം, ബലാത്സംഗം എന്നാണോ? പെനട്രേറ്റീവ് സെക്സ് എന്നാണോ? ഇല്ല, ഒന്നുമില്ല. പീഡനമുണ്ട്, പീഡനം ഉള്ളൂ. പെനട്രേറ്റീവ് സെക്സ് പറഞ്ഞിട്ടുണ്ടോ? അല്ലെന്നേ, ഒന്നുമില്ല. മെക്കാനിക്കലാണെന്നേ പറയാൻ കൊള്ളേ. പെൺകുട്ടികൾ ഇരിക്കുന്നു സാങ്കേതികമാണ്. അത് ഹൈക്കോടതി ചോദ്യം ചെയ്യുമ്പോൾ സുപ്രീം കോടതിയിൽ പോകാൻ പോകുന്നു. സാങ്കേതികതയാണോ, സാങ്കേതികതയാണോ ഇതുപോലൊരു വല്ലാത്ത കേസ് പരിഗണിക്കപ്പെടുന്നത്? വർത്തമാനം പറയാം. നമ്മൾ നിഷ്പക്ഷം ചിലപ്പോൾ കുറച്ച് കാര്യങ്ങൾ പരിശോധിക്കുക. അല്ല, സഭയ്ക്ക് ബോധ്യപ്പെടാത്ത എന്താണ്? എന്താണ് ഫ്രാങ്കോ? സഭ അങ്ങനെ കത്തോലിക്ക സഭ ഇങ്ങനെ കേസ് പ്രതി ഉടനെ പിടിച്ച് കയറ്റിയല്ല. അല്ല അല്ല, കുറ്റമുക്തനാണെങ്കിൽ തിരി ജലന്ധർ ബിഷപ്പാക്കണ്ടേ? പറ്റിയല്ല. എന്തുകൊണ്ടാണ്? അത് പറയാം. അപ്പോൾ പല പ്രശ്നങ്ങളുണ്ട്. എന്താണ് ലക്ഷ്മി? പഞ്ചാബ് ലീഗ് പകരം വേറൊരു ബിഷപ്പിനെ വെച്ചു വെച്ചു. ആ ബിഷപ്പ് വളരെ സത്യസന്ധമായി അവിടെ സഭയും കൊണ്ട് പോവാണ്. അപ്പൊ അങ്ങനെ സന്ദേശം അറിയുമോ അങ്ങോട്ട്? ആ ബിഷപ്പ് കന്യാസ്ത്രീകൾ നിങ്ങൾക്ക് നീതി കിട്ടണമെന്നെ ആഗ്രഹം എന്ന് സന്ദേശം അയച്ചു. എന്തുകൊണ്ട് കന്യാസ്ത്രീകളെ പുറത്താക്കുന്നില്ല? ഒരു മെത്രാന് മെത്രാൻ പട്ടം കൊടുത്തു കഴിഞ്ഞാൽ അത് വിഡ്രോ ചെയ്യാൻ സഭയ്ക്ക് അധികാരം. അങ്ങനെയല്ല, ഈ കന്യാസ്ത്രീ പറയട്ടെ, കന്യാസ്ത്രീ ഉടുപ്പ് കൊടുത്തു കഴിഞ്ഞാൽ അത് ദീപ്യ വസ്ത്രം കൊടുത്തതാ, പുറത്താക്കാൻ കഴിയില്ല. പുറത്താക്കാൻ കഴിയില്ല. അതല്ല, ഇവരെ റോമിൽ ചെന്നിട്ടും പുറത്താ സഭയിൽ നിന്ന് പുറത്തു പോകും. അവർ ഉടുപ്പിട്ടുണ്ടായിരുന്ന എന്നയ്യനെ ഈ ജലന്ധർ ബിഷപ്പ് ഒരു ഒരു കത്ത് കൊടുക്കണ്ടേ അങ്ങോട്ട്? അതായത് എന്നെ എന്നെ കുറ്റമുക്തനാക്കി സാർ, എനിക്ക് തിരിച്ച് വിശ്വാസമാണ്. ഫ്രാങ്കോ തെറ്റ് ചെയ്തോ ഇല്ലയോ എന്നുള്ളതിലേക്കല്ല ഞാൻ പോയത്. അയാള് 22-ാം തീയതി, ഒരു മാസം 22-ാം തീയതി, കൊറളങ്ങാട് പോലീസ് സ്റ്റേഷനിൽ ഫ്രാങ്കോയുടെ വികാരി ജനറാൾ വന്നൊരു പരാതി കൊടുക്കുന്നു. ഈ സ്ത്രീ കൊറളങ്ങാട് കയ്യേറി വെച്ചിരിക്കുകയാണ്, സ്ഥലം തിരിച്ചു കിട്ടണമെന്നും ഇവരെ ഇറക്കി വിടണമെന്നും പറഞ്ഞു. അത് കൊടുക്കാൻ കാരണം മുഖ്യമന്ത്രി പിണറായി വിജയനും ഫ്രാങ്കോയുമായുള്ള ബന്ധത്തിൻ്റെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടാണ് ഫ്രാങ്കോ പരാതി കൊടുക്കുന്നത്. ആ പരാതി 22-ാം തീയതി കിട്ടി. മുഖ്യമന്ത്രി ഫ്രാങ്കോയുടെ ബന്ധമുണ്ടോ? ആ, വളരെ അടുപ്പമാണ്. ഇപ്പോഴാണ് അകന്നു, ഭയങ്കര ബന്ധം. അയാളുമായിട്ട് ഫ്രാങ്കും എത്ര ബന്ധമില്ലാത്ത മുഖ്യമന്ത്രിമാരാരാ? എല്ലാവരുമായിട്ടും കമ്പനിയല്ലായിരുന്നു. എന്നെ പറഞ്ഞ അയാളെ ഞാൻ പഞ്ചായത്ത് ചെന്ന് അന്വേഷിച്ചുള്ള രാജകീയ പ്രൗഢിയല്ലായിരുന്നു. അതിൻ്റെ അനുഭവിക്കുന്നു ഇപ്പം. പി സി ഇവിടെ അന്ന് സെൽവരാജ് ഇങ്ങോട്ടേക്ക് വന്നു. അന്ന് പി സി അന്ന് സെൽവരാജിന്റെ കൂടെ വരാൻ എം എൽ എമാരുണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. പേര് പറയാൻ കഴിയുമോ? ഞാൻ അത്ര എപിയനല്ലല്ലോ. എം എൽ എമാർ ഉണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. എത്ര എം എൽ എമാരുണ്ടായിരുന്നു? പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ അവരെന്താണ് ഇങ്ങോട്ടേക്ക് വരാഞ്ഞത്? എനിക്ക് തോന്നി വേണ്ടെന്ന്. താങ്കളായിരുന്നു കസ്റ്റോഡിയൻ എം എൽ എമാരുടെ? കസ്റ്റോഡിയൻ അങ്ങനെ, അത് ഹാഷ്മി അങ്ങനെ പറയാം. എൻ്റെ കണക്കനുസരിച്ച് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് നിലനിൽക്കാൻ ഒറ്റ എം എൽ എ മതി എന്നേരം. അതുകൊണ്ട് ഒരാൾ അന്ന് രണ്ട് വേണമെങ്കിൽ രണ്ട് ഇപ്പം മറിച്ചാണ് വന്നേ. പത്ത് വേണമെങ്കിൽ പത്ത് മറിച്ചാണ്. പത്ത് മറിക്കാൻ പറ്റിയില്ലായിരുന്നു, അത്രയില്ല. ആരൊക്കെയാന്ന് സി പി എമ്മിനെ അറിയുകയും ചെയ്യാം. പിന്നെ എന്താ? യെസ്, എല്ലാവരും സി പി എമ്മിനായിരുന്നു. ആരുമായിട്ട് പി സി ജോർജിന്റെ വാദങ്ങൾ, അതിനോട് എതിർക്കാൻ മറുവാദം ഉന്നയിക്കാൻ ഇതാ വരുന്നു സോഷ്യൽ ആക്ടിവിസ്റ്റ് ശ്രീ ഷൈജു ആന്റണി. വെൽക്കം സാർ. ഷൈജു ആന്റണി, എന്താണ് പി സിയോട് നേർക്ക് നേർ ചോദിക്കാനുള്ള രണ്ട് മൂന്ന് ചോദ്യങ്ങൾ എന്താകും? ഇപ്പൊ രാഷ്ട്രീയം എടുത്താൽ കേരള കോൺഗ്രസിലെ ജോസഫ് ഗ്രൂപ്പിൽ, മാണി ഗ്രൂപ്പിൽ, സെക്യുലർ കേരള കോൺഗ്രസ് സെക്യുലറിൽ, ജനപക്ഷം സെക്യുലറിൽ, അങ്ങനെ നാല് കാലുമാറ്റങ്ങൾ കഴിഞ്ഞ നാല് പാർട്ടികളിൽ, ഒരേ സമയം നാല് പാർട്ടികളിൽ കഴിഞ്ഞ, എനിക്ക് തോന്നുന്നില്ല അതേപോലത്തെ വേറൊരു രാഷ്ട്രീയ നേതാവ് കേരളത്തിലുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നാല് പാർട്ടികളിലുണ്ട്. മുന്നണികളെടുത്തു, മുന്നണികളെടുത്ത് നോക്കിയാൽ എൽ ഡി എഫിലുണ്ടായിരുന്നു, യു ഡി എഫിലുണ്ടായിരുന്നു, എൻ ഡി എയിലുണ്ട്. അപ്പോൾ ഇവിടെയുള്ള സകല മുന്നണികളിലും ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത്, കേരളം കണ്ട ഏറ്റവും നല്ല ഒരവസരവാദ രാഷ്ട്രീയക്കാരനാണോ പി സി ജോർജ് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ആണോ പി സി? ഇയരം അബദ്ധങ്ങളൊക്കെ നിങ്ങളെപ്പോലെ ഒരു ആക്ടിവിസ്റ്റ് പറഞ്ഞ് ശരിയായില്ല. കാരണം നിങ്ങൾ പറഞ്ഞ കേരള കോൺഗ്രസ് ജോസഫ്, കേരള കോൺഗ്രസ് മാണി, കേരള കോൺഗ്രസ് സെക്യുലർ, ഇപ്പം ജനപക്ഷം, ഇത്രയല്ലേ നിങ്ങൾ ഞാൻ കാലി മാറിയതാണ്? ഇത് മുഴുവൻ കേരള കോൺഗ്രസ്സാണ്, മനസ്സിലായില്ല? അല്ലല്ല, അതാ നിങ്ങളെ തെറ്റിദ്ധാരണ. അല്ല പറയാം, ജോസഫും മാണിയും ഒന്നിച്ചപ്പോൾ ഞാൻ മാണി ഗ്രൂപ്പ്, അന്ന് മാണി ഗ്രൂപ്പ് എന്ന് പേര് വന്ന് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പായി. അല്ലാതെ ഞാൻ ജോസഫ് വീട്ട് ഒരിക്കലും പോയിട്ടില്ല. ആകപ്പാടെ ജോസഫ് വീട്ട്, ജോസഫും മാണിയും ആ കഴിഞ്ഞ് കേരള കോൺഗ്രസ് സെക്യുലർ ഉണ്ടാക്കിയ ജോസഫ്, അത് ഞാനിപ്പോൾ പറയുന്നില്ല, അദ്ദേഹത്തെ അപമാനിക്കാൻ ആഗ്രഹിക്കില്ലാത്തതുകൊണ്ട്. യോജിച്ചു പോകാൻ കഴിയില്ല എന്ന് ബോധ്യപ്പം സ്വലാം കുട്ടി പിരിഞ്ഞു. അങ്ങനെയാണ് കേരള കോൺഗ്രസ് സെക്യുലർ. കേരള സെക്യുലർ എന്ന് പറയുന്നത് കേരള കോൺഗ്രസ് പിരിച്ചു കൊണ്ടെന്ന് എൻ്റെ അഭിപ്രായം.
ഇത് ഇവിടുത്തെ ക്രിസ്ത്യാനിയെ നശിപ്പിക്കാൻ വേണ്ടി ക്രിസ്ത്യാനിയുടെ പേര് പറഞ്ഞ് കുറേ പേർ കള്ളത്തിന് കാശുണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിയ പാർട്ടിയാണ് കേരള കോൺഗ്രസ്. അത് തെറ്റായിപ്പോയി എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. എൻ്റെ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് പഠിച്ചപ്പോൾ തെറ്റാന്ന് എനിക്ക് തോന്നി. അവിടെ കേരള കോൺഗ്രസ് പിരിച്ചുവിടണമെന്ന് പറഞ്ഞാൽ കേരള കോൺഗ്രസ് സെക്കുലർ പറഞ്ഞ് നടക്കാൻ പറ്റുമോ? അതുകൊണ്ട് ഒരു പാർട്ടി എന്നാലും ജനപക്ഷം സെക്കുലർ നിട്ടുക, അതാണ് സത്യം. അല്ല, ഞാൻ ഓരോരുത്തോട്ടും കാലി മാറിയിട്ടില്ല. പാവം പിള്ളേർ അബദ്ധം പറ്റി കൈയടിച്ചതാണ്, അത് മാന്യതായിട്ട് കണക്കാക്കിയേക്കുന്നത്. ഞാൻ ഒരിടത്തോട്ടും കാലി മാറിയിട്ടില്ല, ഒരിടത്ത് തന്നെ നിൽക്കുന്നവനാണ്. എല്ലാ മതങ്ങളിലേക്കും അനുഭവം ഉണ്ടായിരുന്നു. ഞാൻ ഹിന്ദു മഹാസമ്മേളനം ചെന്ന് ഹിന്ദുക്കൾ മോശമാണെന്ന് പറയണോ? ഇസ്ലാം മത സമ്മേളനം വിളിച്ചു കൂട്ടിയപ്പം അവിടെ ചെന്ന് ഇസ്ലാം മോശമാണെന്ന് പറയണോ? ക്രിസ്ത്യാനി സമ്മേളനം വിളിച്ചു കൂട്ടി ക്രിസ്ത്യാനി സമ്മേളനത്തിൽ തന്നെ വിളിച്ചു കഴിഞ്ഞാൽ ക്രിസ്ത്യാനിയിൽ മോശമാണെന്ന് പറയണോ? ഏത് മതങ്ങളെയാണ് നല്ലതാണെന്നേ പറയാൻ കഴിയും? ഒരു വേദിയിൽ മറ്റു മതങ്ങളെ കുറ്റം പറയാൻ പാടില്ല. പറയാൻ പാടില്ല. ഞാൻ പറയേണ്ടി വന്നിട്ടുണ്ട്. തിരുവനന്തപുരം ഹിന്ദു മഹാസമ്മേളനത്തിൽ ഞാൻ രണ്ട് വാക്ക് കടുപ്പിച്ച് പറഞ്ഞു. അതിന് കാരണം ഞാൻ ഇപ്പം പറയുന്നില്ല. കാരണം ഇനി ഒരു ചർച്ചയാക്കാൻ അത് തടന്നുപോയി കേസും തീർന്നതേക്ക് ഇനി റീഓപ്പൺ ചെയ്യുന്ന മര്യാദ കടകൊണ്ടാണ് ഞാൻ ബാക്കി പറയാത്തത്. 100% വസ്തുതാപരമായി എൻ്റെ വികാരമാണ് ഞാൻ പറഞ്ഞത്. അതൊക്കെ ഈ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി, രാജ്യത്തിൻ്റെ ഐക്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. സമാരാധ്യനായ നേതാവാണ് പന്ന്യൻ രവീന്ദ്രൻ. പന്ന്യൻ രവീന്ദ്രൻ അങ്ങയെ കുറിച്ച് നടത്തിയ ഒരു പരാമർശം, പന്ന്യൻ രവീന്ദ്രൻ പറഞ്ഞത് PC ജോർജ് ചീഫ് വിപ്പ് അല്ല, ചീപ്പ് വിപ്പാണെന്നാണ്. ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന സംഭവങ്ങൾ ഒരുപക്ഷെ PC ക്ക് ഓർമ്മയുണ്ടാകും. PC ജോർജ് ചീഫ് വിപ്പ് ആയിരുന്ന സമയത്ത് അന്നാണ് KR ഗൗരിയമ്മയ്ക്കെതിരെ TV തോമസിനെതിരെ എല്ലാം വളരെ ആക്ഷേപകരമായ പല പ്രസ്താവനകളും അങ്ങ് നടത്തിയത്. അവിടെ ഉണ്ടായ സംഭവം KR ഗൗരിയമ്മ നടത്തിയ ഒരു പ്രസ്താവനയാണ്. KR ഗൗരിയമ്മ ഒരു പ്രസ്താവന നടത്തുന്നു, PC ജോർജിൻ്റെ MLA ആകുന്ന ആദ്യ കാലഘട്ടത്തിൽ ഒരിക്കൽ ഒരു സ്ത്രീ ഒരു കുട്ടിയുമായി നിയമസഭാ കവാടത്തിൽ വന്നു, കൈക്കുഞ്ഞുമായി നിയമസഭാ കവാടത്തിൽ വന്നു. ആ കുട്ടിക്ക് ആ സ്ത്രീക്ക് ജീവനാംശം വേണമെന്ന് ആവശ്യപ്പെട്ടു. KR ഗൗരിയമ്മ 2000 രൂപ സംഘടിപ്പിച്ച് കൊടുത്തു. അവർ പോയി. ഇതാണ് പറഞ്ഞ കാര്യം. ഹാഷ്മി, അതിനൊരു മറുപടി പറഞ്ഞിട്ടാട്ടെ. അല്ലല്ല, ഇത് വളരെ പ്രധാനപ്പെട്ടതാ. ഇത് കോടതിയിൽ ഞാൻ പറഞ്ഞു വന്നതല്ല. ഇത് എന്റെ പുറത്ത് എനിക്ക് ചോദ്യം, നിങ്ങൾ ഇവിടെ ഉന്നയിച്ച മറുപടി പറഞ്ഞില്ല. എന്റെ അന്തസ്സിന്റെ പ്രശ്നമാണ്, പ്രശ്നമാണ്. അല്ല, സമയം തരാം, ഞാൻ പറയട്ടെ. മനസ്സിലായില്ലേ? എന്റെ ചോദ്യം ഗൗരിയമ്മ ഇങ്ങനെ ഒരു വിഷയത്തെ കുറിച്ച് സംസാരിച്ചു. ഗൗരിയമ്മ സംസാരിച്ച വിഷയം PC ജോർജിൻ്റെ അന്നത്തെ പ്രസ്താവനകൾ എടുത്ത് വായിച്ചു നോക്കിയാൽ ആ വിഷയത്തിൽ ഇതൊരു കള്ളക്കേസാണ് എന്നല്ലാതെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് PC ജോർജ് നിഷേധിച്ചതായി ഞാൻ കണ്ടില്ല. പക്ഷെ PC തിരിച്ചു പ്രതികരിച്ചത് ഗൗരിയമ്മയെ അതിഭീകരമായി ആക്രമിച്ചുകൊണ്ടാണ്, അധിക്ഷേപിച്ചുകൊണ്ടാണ്, TV തോമസിനെ അധിക്ഷേപിച്ചുകൊണ്ടാണ്, അതുമായി ബന്ധപ്പെട്ട ബാക്കി ആ സമയത്തുണ്ടായിരുന്ന സകലരെയും ആക്ഷേപിച്ചുകൊണ്ടാണ് തിരിച്ച് അതിഭയങ്കരമായ വ്യക്തിഹത്യയാണ് PC ജോർജ് നടത്തിയത്. ഇദ്ദേഹം പറഞ്ഞത് എന്താ? ഗൗരിയമ്മ പറഞ്ഞതാണ് പ്രശ്നം. ശരി, ഗൗരിയമ്മ എന്താ പറഞ്ഞത്? കൈക്കുഞ്ഞുമായിട്ട് ഒരു സ്ത്രീ വന്ന് എന്നെ പറ്റിയാ പറഞ്ഞത്, എൻ്റെ കുഞ്ഞാന്ന് പറഞ്ഞെന്നും അതിന് ചെലവിന് വേണമെന്ന് പറഞ്ഞെന്നുമാണ് ഗൗരിയമ്മ പ്രസംഗത്തിൽ പറഞ്ഞത്. 2000 രൂപ പിരിച്ചു കൊടുത്തെന്ന്. 2000 രൂപ കൊടുത്തു. സത്യം പച്ച കള്ളമാണ്. എന്താ കാരണം അറിയോ? ആ സ്ത്രീ പറയുന്നത് ഞാൻ കണ്ടിട്ടില്ലല്ലോ. ആ സ്ത്രീ 9 വയസ്സുള്ള കൊച്ചാണെന്ന് ആ കൊച്ചു സ്ത്രീ അവിടെ വന്ന് പറഞ്ഞത്. സ്പീക്കറെ കയറി കണ്ടല്ലോ, മുഖ്യമന്ത്രിയെ കണ്ടല്ലോ. 9 വയസ്സുള്ള കൊച്ചാ കൈക്കുഞ്ഞുമായിട്ട് ഗൗരിയമ്മ എങ്ങനെ കാണുന്നത് അതിനെ? അത് 9 വയസ്സ് എൻ്റെ കൊച്ചിൻ്റെ തന്ത കയറാന്ന് നമ്മുടെ മുട്ടം അവിടെ ഇവിടെ സ്കൂളിൽ എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ നിന്നുള്ള റിക്കാർഡൊക്കെ ഞാൻ എടുപ്പിച്ചു. അപ്പനാരാന്ന് അറിയാം. കുറച്ച് പഴയ കാര്യമാണ്. ആ അത് കൈക്കുഞ്ഞുമായിട്ട് പോയി, കൈക്കുഞ്ഞുമായിട്ട് വന്നെന്ന് ഗൗരിയമ്മ കള്ളം പറയാമോ? എൻ്റെ ഹാഷ്മി, ഞാനൊന്ന് 10-30 വയസ്സുള്ള ഇപ്പോൾ എത്ര 27 വയസ്സോ 28 വയസ്സോ ഉള്ളൂ. ആ സ്ത്രീ ഹാഷ്മി അതുകൂടെ കേട്ടു, ആ സ്ത്രീ കോടതി കൊടുത്തു. കോടതി അവസാനം വന്ന് ശിക്ഷ വിട്ടു ആ സ്ത്രീ, അറിയാമോ? അവസാനം വൈസ്രായിട്ട് ചോദ്യം ചെയ്ത് വന്നപ്പം കൊച്ച എൻ്റെതല്ലെന്നും 10 ലക്ഷം രൂപ തരാമെന്ന് ഇന്നയാൾ പേര് പറഞ്ഞു. പേര് പറഞ്ഞുകൊണ്ടാണ് ഞാൻ കേസ് കൊടുത്തതെന്നും എന്നോട് ക്ഷമിക്കണമെന്നും കോടതി പറഞ്ഞു. 500 രൂപ ഫൈൻ, 500 രൂപ മേടിച്ചോളാൻ പറഞ്ഞു, എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. PC ജോർജ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം, ഏത് കാര്യങ്ങൾ? അല്ല, ഈ ഗൗരിയമ്മയെ കുറിച്ചുള്ള ഈ പറച്ചിലുകളെല്ലാം ചെയ്തതിന് ശേഷം വന്നൊരു വാർത്ത ഞാൻ വായിക്കാം. സഭയ്ക്ക് പുറത്തുള്ള പെരുമാറ്റത്തിൻ്റെ പേരിൽ എത്തിക്സ് കമ്മിറ്റിക്ക് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ ആദ്യമായി നടപടി നേരിട്ടത് PC ജോർജ് ആയിരുന്നു. 2015 കമ്മിറ്റി ശുപാർശ ചെയ്യുന്നമേൽ സഭ ഏകകണ്ഠമായി ജോർജിന് താക്കീത് നൽകുകയായിരുന്നു. ഏകകണ്ഠമായി പറയാം. ഇത് നമ്മുടെ നിയമസഭാ കമ്മിറ്റി, ഞാൻ പെറ്റീഷൻ കമ്മിറ്റി ചെയർമാനായിരുന്ന ആളാണ്. ഒരു റിപ്പോർട്ട് ഇന്നുവരെ കേരള നിയമസഭ ചർച്ച ചെയ്യാറില്ല.
ആ ചെയർമാൻ വെക്കും, എല്ലാവരും അപ്രൂവ് ചെയ്യും, ഒരു നട്ടം വരാനില്ല. റിപ്പോർട്ട് വെച്ചാൽ റിപ്പോർട്ടിലാത്ത താക്കീത് കൊടുക്കും എന്ന് എഴുതും. അത്ര സഭയിൽ വെക്കുന്ന റിപ്പോർട്ടാണ് പി സി. ഇതൊരു അങ്ങനെ റിപ്പോർട്ട് വരുന്നു, അതിന് വിലയുണ്ട്. നീ ഉണ്ട്, ഞാൻ വിലയില്ലെന്ന് ആര് പറഞ്ഞു? അല്ല, അങ്ങനെ വേറെ ഏത് എം എൽ എ ചെയ്യാറില്ല, മനസ്സിലായോ? അല്ല, അങ്ങനെ വേറെ ഏതൊരു എം എൽ എ താക്കീത് ചെയ്തിട്ടുണ്ട് ഇതുവരെ? ഞാൻ എനിക്ക് അന്വേഷിക്കും. ഞാൻ ഞങ്ങളാരും ശ്രദ്ധിക്കാറില്ല. അങ്ങനെ ഇല്ല, ഉണ്ടായിട്ടില്ല. അല്ലെങ്കിലും പിന്നെ ഗൗരിയെ പറ്റി പറഞ്ഞതിനാണെന്ന് പറഞ്ഞ ഗൗരിയമ്മ പറഞ്ഞത് ശരിയാണോ? നിങ്ങൾക്ക് അതിനെ പറ്റി അഭിപ്രായമില്ലാതെ സഖാവെന്താ അത് പറയാത്ത സഖാവേ? ഗൗരിയമ്മ പറഞ്ഞ ആ സംഭവത്തെ താങ്കൾ നിഷേധിച്ചിട്ടില്ല, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് താങ്കളുടെ ഒരു പത്രത്തിലും ഞാൻ കാണുന്നില്ല. നിങ്ങളുടെ കുഴപ്പം, നിങ്ങളുടെ കണ്ണ് കാണുകയല്ല, കണ്ണിനായ മൂട. ഞാൻ ഇന്നലെ ഇരുന്ന് മുഴുവൻ പരിശോധിച്ചിട്ടില്ലേ? താങ്കൾ പറയുന്നത് ഇതൊരു കള്ളക്കഥയാണെന്നാണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് താങ്കൾ പറഞ്ഞിട്ടില്ല. അയ്യോ, ഇപ്പൊ പറഞ്ഞ പച്ചക്കള ഇതുപോലെ ആക്ടിവിസ്റ്റും ചോന്നോണ്ട് വരരുത്. ഒരു അര മാന്യത കാണിക്കും. ആക്ടിവിസ്റ്റ് അല്ലേ ഹാഷ്മി വിളിക്കുന്നത്? ആ മാന്യത നിങ്ങൾ കാണിക്കും എവിടെ? നിയമസഭയില് കേരളം ഉള്ളിടത്തോളം കാലം ഒരു ശാശ്വതമായിട്ട് കിടക്കില്ല എന്നുള്ളതാണ് ചോദ്യം. എന്റെ പൊന്നു സഹോദര കേക്ക്, ഞാൻ പെറ്റീഷൻ കമ്മിറ്റി ചെയർമാനായിട്ട് ഒരു 100 റിപ്പോർട്ട് വെച്ചിട്ടുണ്ട്. ഇന്നുവരെ ആരും ആ റിപ്പോർട്ടിനെ പറ്റി ചർച്ച ചെയ്തിട്ടില്ല, ചോദിച്ചിട്ടില്ല, മനസ്സിലായോ? അല്ല, ഞാൻ ചോദിക്കുന്ന എത്തിച്ച് കമ്മിറ്റിയിൽ നിന്ന് 2 വട്ടം പുറത്ത് 1 വട്ടം കഴിഞ്ഞില്ല. പി സിക്ക് പ്രശ്നമല്ല ഷൈജു, പിന്നെന്താണ് പ്രശ്നം? ഓക്കേ, ഓഡിയൻസിന് സമയമാണ്, ചോദ്യങ്ങൾ ചോദിക്കും. സാറ് പറഞ്ഞു ഒരു ഹിന്ദു രാഷ്ട്രമാവാനാണ് സാറിന് താല്പര്യം. ഇന്ത്യ ഒരു മതേതര രാജ്യമാണെന്നാണ് നമ്മുടെ പ്രിയാമ്പിളിൽ പറയണത്. അവിടെ നമ്മുടെ പ്രിയാമ്പിളിനെ ലംഘിച്ചുകൊണ്ടാണ് സാർ പറഞ്ഞത്, അതുമല്ല എൻ്റെ ചോദ്യം. അങ്ങനെ സാറിന് പറയണമെങ്കിൽ എന്ത് സമാധാനമായിരിക്കും ഈ കേരളത്തിൽ കൊണ്ടുവരാൻ പോകുന്നത്? ഇന്ത്യ ഹിന്ദു രാഷ്ട്രമാണെന്ന് ഞാൻ ഹിന്ദു രാഷ്ട്രമാണെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ കഴിയാതെ പോയത് എനിക്ക് ദുഃഖമുണ്ട്. ഞാൻ ഹിന്ദു രാഷ്ട്രം എന്ന് പറഞ്ഞാൽ ശിവരാമൻ്റെ രാജ്യമാണെന്നോ അല്ലെ എൻ്റെ ഗോപാലകൃഷ്ണൻ്റെ രാജ്യമാണെന്നല്ല ഉദ്ദേശിച്ചത്. ഹൈന്ദവർ ആ ഹിന്ദു സംസ്കാരം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ ബഹുമാനിക്കുക, ആദരിക്കുക എന്നുള്ളതാണ്. ആ രീതിയിലുള്ള സംസ്കാരമുള്ള രാജ്യമായിട്ട് ഇന്ത്യ മാറണം. അപ്പൊ പി സിയുടെ വാദങ്ങൾ, ഷൈജു ആനയുടെ മറുവാദങ്ങൾ, ഓഡിയൻസിന്റെ നിലപാട് നമ്മൾ കേട്ടു. ഇനി ന്യായവിധിയുടെ സമയമാണ്. ജഡ്ജ്മെന്റ് സർ പ്ലീസ്. പി സി ജോർജ് ആസ് ഓൾവേസ് ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് നമുക്ക് വേണമെങ്കിൽ തന്നെ ഒരു ഇതാക്കാം. തെറിക്കുത്തം ഉത്തരം മുറിപ്പത്തലാണ് എന്ന് പറയുന്ന പി സി ജോർജ്, അത് സമാനതകളില്ല. നേരത്തെ ശ്രീ ഷൈജു ആൻ്റണി പറഞ്ഞതുപോലെ ഒരു ഒരു തരത്തിൽ നമുക്ക് ചിത്രീകരിക്കാവുന്നത് കേരളം കണ്ട ഏറ്റവും വലിയ അവസരവാദി എന്നാണ് അദ്ദേഹം പറഞ്ഞത്, ആരോപിച്ചത്. അതിന് പി സിക്ക് പി സിയുടേതായിട്ടുള്ള ന്യായങ്ങളുണ്ട്. പി സിയുടേത് മാത്രമായിട്ടുള്ള ന്യായങ്ങൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ജനനായകനാണ്, ജന പിന്നെ ഈ പ്രതിനിധിയാണ്, വീണ്ടും ഇലക്ഷനിലൊക്കെ മത്സരിക്കാനുള്ള ആളാണ് എന്നിരിക്കെ യഥാർത്ഥ ജനവിധി ജനങ്ങളിൽ നിന്ന് തന്നെയാണ് ഉണ്ടാവേണ്ടത് എന്ന കൺക്ലൂഷനിലൂടെ. താങ്ക് യു സർ, താങ്ക്സ് അലോട്ട്, താങ്ക്സ് അലോട്ട്. അപ്പോൾ പി സി ജോർജുമായുള്ള ജനകീയ കോടതിയുടെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു വ്യക്തിയുമായി അടുത്ത ആഴ്ച കാണാം. ഇത് ഓക്സിജൻ ദ ഡിജിറ്റൽ എക്സ്പെർട്ട്, ജനകീയ കോടതി, പ്രസിഡന്റ് ബൈ ക്വാളിറ്റി ഫുഡ് പ്രൊഡക്ട്സ്.